ഒന്നര വർഷത്തിന് ശേഷം സ്കൂൾ തുറന്ന ദിവസം തന്നെ പ്രധാന അധ്യാപികയുടെ മരണം വിദ്യാർത്ഥികളെയും അധ്യാപകരെയും കണ്ണീരിലാഴ്ത്തി. കോട്ടക്കൽ ഗവൺമെന്റ് രാജാസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പൽ അജിത വിജയന്റെ മരണമാണ് ആദ്യ ദിനം വേദനയിലാണ്ടത്. മലപ്പുറം യൂണിവേഴ്സിറ്റി ബി എഡ് സെന്ററിൽ അധ്യാപികയായാണ് ടീച്ചർ സർവീസ് ആരംഭിക്കുന്നത്. കോട്ടക്കൽ ഗവൺമെന്റ് രാജാസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹൈസ്കൂൾ വിഭാഗത്തിൽ 2003 അധ്യാപികയായി വന്ന ടീച്ചർക്ക് ആ വർഷം തന്നെ ഹയർ സെക്കൻഡറിയിൽ ഇംഗ്ലീഷ് ടീച്ചറായി പ്രൊമോഷൻ ലഭിച്ചു. 2017 പ്രിൻസിപ്പളായി ജി എച്ച് എസ് എസ് ചെട്ടിയാങ്കിണറിലും പിന്നീട് 2020 കോട്ടക്കൽ രാജാസിലേക്ക് വീണ്ടും എത്തി. ഇംഗ്ലീഷ് സാഹിത്യത്തിലും വിദ്യാഭ്യാസത്തിലും മികവുള്ള ടീച്ചറെ കുറച്ചു വർഷങ്ങളായി ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾ അലട്ടിയിരുന്നു. വിദ്യാർത്ഥികളും അധ്യാപകരും നാട്ടുകാരുമടക്കം എല്ലാവർക്കും ടീച്ചറുടെ നഷ്ടം വേദനാജനകമാണെന്ന് അധ്യാപകർ പറഞ്ഞു. കോട്ടക്കൽ ഗവൺമെന്റ് രാജാസ് ഹയർ സെക്കൻഡറി സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം 2021-22 വർഷം എന്ന അധ്യയന വർഷം ഒരു ദുഃഖവർഷമായി തീർന്നിരിക്കുകയാണ്. ഈ വർഷം ഹൈസ്കൂൾ വിഭാഗത്തിലെ സജിത റാണി ടീച്ചർ മാത്സ് അധ്യാപികയും ഇപ്പോൾ ഈ സ്ഥാപനത്തിൻ്റെ മേധാവി പ്രിൻസിപ്പളുമായിട്ടുള്ള അജിത വിജയൻ ടീച്ചറും നമ്മെ വിട്ടുപിരിഞ്ഞു പോയിരിക്കുകയാണ്. ടീച്ചർ 2003 ഇവിടെ ഹൈസ്കൂൾ വിഭാഗത്തിലെ സോഷ്യൽ സയൻസ് അധ്യാപികയായിക്കൊണ്ട് വന്നത്. ശേഷം പ്രൊമോഷൻ ലഭിച്ച് ഹയർ സെക്കൻഡറിയിലേക്കും അതിനുശേഷം പ്രിൻസിപ്പളായിക്കൊണ്ട് ചെട്ടിയാങ്കണർ ഹയർ സെക്കൻഡറി സ്കൂളിലേക്കും അതിനുശേഷം 2020 ഈ സ്ഥാപനത്തിൻ്റെ പ്രിൻസിപ്പളായിക്കൊണ്ടും ചാർജ് എടുത്തു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിക്കൊണ്ട് അസുഖബാധിതയായിരുന്നു ടീച്ചർ. ഇതുവരെ താമസിച്ചിരുന്നത് ഇവിടെ തൊട്ടടുത്തുള്ള എഡ്രിക്കോട് അമ്പലവട്ടത്തിലായിരുന്നു. ടീച്ചറുടെ ഭർത്താവ് സുഭാഷ് സാർ ചെറൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനാണ്. മകൾ വിദേശത്ത് പഠിക്കുകയും ചെയ്യാണ്. ഈ ഒരു പ്രത്യേകമായ സാഹചര്യത്തിൽ ഈ സ്ഥാപനത്തെ നയിച്ചുകൊണ്ടിരിക്കുന്ന മേധാവി നമ്മെ വിട്ട് പിരിഞ്ഞു പോകുമ്പോൾ ഇവിടുത്തെ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും സ്റ്റാഫിനും അതോടൊപ്പം തന്നെ പി ടി എക്കും അതോടൊപ്പം ടീച്ചറെ ആരാധിക്കുന്ന ഒരുപാട് പൂർവ്വ വിദ്യാർത്ഥികൾ ഈ നാട്ടിലുള്ളവർ എല്ലാവർക്കും വളരെയധികം വിഷമമുണ്ട്. ഈ വിഷമത്തിൽ എല്ലാവരോടൊപ്പം ഈ വിദ്യാലയവും പങ്കുചേരുന്നു. ചെറൂർ പി പി ടി എം ഹയർ സെക്കൻഡറി സ്കൂളിലെ മലയാളം അധ്യാപകൻ തിരുവനന്തപുരം വർക്കല സ്വദേശി സുഭാഷാണ് ഭർത്താവ്. ഏകമകൾ സ്വാതി ജർമ്മനിയിൽ ഗവേഷക വിദ്യാർത്ഥിനിയാണ്. The Kottakkal Cooperative Urban Bank Limited, Head Office, Kottakkal. 24 branches. Zenith Silks and Sarees, Metro Plaza, Tirur Road, Kottakkal.